ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് പ്രിയ. ഗോൾഡ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, മത്തയില തോരൻ. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മത്തയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മത്തയില ഇങ്ങനെ കമത്തി പിടിച്ചിട്ട് കണ്ടില്ലേ, ഇതിന്റെ പുറത്തൊന്നും ഇങ്ങനെ ഇതിന്റെ നൂൽ അങ്ങോട്ട് വലിച്ചിട്ട് കഴിയണം. ഇതിന്റെ പുറത്തൊരു മുള്ളു പോലെ ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിനിങ്ങനെ ഒന്ന് താഴെ വരെ ചുറ്റിച്ച് ചുറ്റിച്ചിട്ട് എടുക്കണം, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പൊ ആ ഇലയിലുള്ള മുള്ള ഫുള്ളായിട്ട് അങ്ങ് പോയിട്ട് കിട്ടും. അതിനുശേഷം വേണം വാഷ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഇതുപോലെ ഇല എടുക്കുന്ന സമയത്ത് മത്തേ നിന്ന് കുറെ വള്ളികൾ ഇങ്ങനെ പോയിട്ടുണ്ടാവില്ല, അതിന്റെ ആ ഏറ്റവും മുന്നിലത്തെ ഭാഗത്തുനിന്ന് വേണം എടുക്കാൻ. അല്ലെങ്കിൽ അത് മൂത്ത ഇലയായിരിക്കും, ഏറ്റവും മൂത്ത ഇല എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും അറ്റത്തുള്ള തളർത്ത ഇലകൾ എടുക്കുക എന്ന് പറഞ്ഞ് വലിപ്പം നോക്കി എടുക്കണ്ട. നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു 4-5 ഇല വെച്ചിട്ട് എടുക്കുക. ഇല എടുക്കുമ്പോൾ എല്ലാ ഇലയും തന്നെ നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കണം, എന്നാലേ ആ ഇലക്കകത്തുള്ള മുള്ള ഫുള്ളായിട്ട് പോയിട്ട് കിട്ടുള്ളൂ. ഒരു രണ്ട് തന്നെ അങ്ങനെ ചെയ്യുക, കണ്ടില്ലേ ക്ലീനായി. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം കഴുകിയാൽ മതിയാവോ. ഇപ്പൊ കണ്ടില്ലേ ഇല ഫുള്ളായിട്ട് ഞാൻ നൂല് കളഞ്ഞിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പൊ കണ്ടില്ലേ അവിടെ മത്തയില വന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം കുറച്ച് നേരം നിങ്ങളൊന്ന് വെക്കണം. ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ഒന്ന് പൊക്കി വെച്ചാൽ മതി. അപ്പൊ അതിനകത്ത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം അതിനകത്ത് ഉണ്ടാവും. അതിനുശേഷം ഇതിനെ എടുത്തിട്ട് കണ്ടില്ലെങ്കിൽ വിരിച്ചു പിടിക്കുമ്പോ ഭയങ്കര വലുതായിട്ട് ഇത് വരുന്നത്. ഇതിന് ഓരോ പീസായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കണം. ഒരു 3-4 അങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് അങ്ങ് അരിഞ്ഞാൽ മതിയാവോ. കണ്ടില്ലേ 2-3 പീസായിട്ട് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം കണ്ടില്ലേ ഈ തണ്ടിന്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചുരുട്ടുക, എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം. കട്ടി കുറഞ്ഞങ്ങോട്ട് അരിഞ്ഞരിഞ്ഞെടുത്താൽ മതി. നമ്മൾ അരിയുന്ന സമയത്ത് ഒരുപാട് ഉള്ളത് പോലെ നമുക്ക് തോന്നും, പക്ഷെ കറി വെച്ച് കഴിയുമ്പോൾ എല്ലാ ഇലക്കറികളും തന്നെ വളരെ കുറച്ചേ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അളവ് നോക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നൈസായിട്ട് അങ്ങ് അരിഞ്ഞരിഞ്ഞെടുക്കുക. കണ്ടില്ലേ പിരിക്കുന്ന എങ്ങനെയാന്ന്. ഈ ഒരു രീതിയില് നമുക്ക് മൊത്തം ഒന്ന് അരിഞ്ഞിട്ട് എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ അവിടെ മത്തയില ഫുള്ള് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. ഇങ്ങനെ പൊത്തി അരിഞ്ഞാൽ മതിയാവോ. നിങ്ങൾക്ക് ചെറിയ ഉള്ളിൽ ചേർക്കാനാ താല്പര്യമെങ്കിൽ അത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയും മത്തയില ഒന്നും കണ്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. ഇത് കറി ചെയ്യുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരുപാട് നിങ്ങൾ എടുക്കേണ്ടി വരും. നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിടാം. ഞാനിപ്പോ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 2 ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുക. ബാക്കി 2 ഞാൻ വന്നിട്ട് തേങ്ങ അരയ്ക്കുമ്പോ അതിന്റെ കൂടെയാണ് അരച്ച് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഒരു എരിവ് തോന്നുക. പിന്നെ കാന്താരിമുളക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതാകുമ്പോ എക്സ്ട്രാ കുറച്ച് എരിവ് ഉണ്ടാവും. ഇതുപോലെ ഇലക്കറികൾക്ക് കുറച്ച് എരിവ് കൂടുതലുള്ളത് നല്ലതാണ്. ഇനി നമുക്കൊന്ന് തേങ്ങ അരച്ചിട്ട് എടുക്കാം. ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഒരു തേങ്ങ നടുവ് പിടിച്ചിട്ട് അതിന്റെ ഒരു മുറി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. 1/2 teaspoon അളവില് മഞ്ഞൾപ്പൊടി, 1/2 teaspoon അളവില് നല്ല ജീരകം, ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അതിനുശേഷം ഇതിനൊന്ന് അരച്ചിട്ടിരുന്ന ഭയങ്കര പേസ്റ്റ് പോലെ ഒന്ന് അരക്കരുത്, ബാക്കിലേക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഈ സാധനങ്ങളെല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടില്ല ഇപ്പൊ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 tablespoon അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 teaspoon അളവില് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടിയിട്ട് വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ മത്തയിലയും കൂടി ഇട്ടിട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിട്ട് എടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ ഇല ഒന്ന് ഇതുപോലെ ഒതുങ്ങി ഒതുങ്ങി അകത്തേക്ക് വരും. അതിന് ശേഷം ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പൊ നമ്മുടെ ഇല ഫുള്ളായിട്ട് ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ വന്നിട്ട് അരമുറി തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തേങ്ങ കുറവായിട്ട് മതിയെങ്കിൽ ഇതിന്റെ അളവ് കുറയ്ക്കാം. പക്ഷെ ഇലക്കറികൾക്കൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കുമ്പോഴാണ് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നുക. അതുകൊണ്ട് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ ഒട്ടും താല്പര്യം ഇല്ലാത്തവർക്ക് വളരെ കുറച്ച് മാത്രം അരച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇപ്പൊ കണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇനി അരച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പൊ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയം ഒന്ന് അടച്ച് വെച്ച് നിങ്ങൾ ഇതിന് കുക്ക് ചെയ്യണ്ട. അധികം കുക്ക് ചെയ്യാൻ സമയമൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഇനി ഓപ്പൺ ആക്കിയിട്ട് അങ്ങ് വഴറ്റി വഴറ്റി എടുത്താൽ മതിയാവും. ഒരുപാട് നേരം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങ് അവിഞ്ഞു പോയ പോലെ ഇരിക്കുക. ഒരുപാട് വെള്ളം അകത്തേക്ക് ഇരിക്കുക. അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം വെക്കുക. അതിനുശേഷം ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ തോരനകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ കട്ട പിടിച്ചിരുന്ന ഇലകളെല്ലാം കൂടി ഇതുപോലെ ഉതിർന്ന് ഉതിർന്ന് കിടക്കുന്ന കണ്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി ഇതുപോലെ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി. കണ്ടില്ല ഒട്ടും വെള്ളം ഇതിനകത്തില്ല. ഈ ഒരു രീതിയിൽ വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടി ഒട്ടി ഇരിക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ വിടർന്ന് കിടക്കണം. കണ്ടതിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ ചില കുട്ടികൾ വന്നിട്ട് ഇലക്കറികളൊന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ളവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കി എടുക്കാം. അന്നേരം കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലും കൂടി കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുഞ്ഞു ബെലേക്കൺ കൂടി വരുമെന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.